വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും സോ ആൻസർ അറിയാവുന്ന ആള് വിസിൽ അടിച്ചിട്ട് ആൻസർ പറയാ ഓക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലും ആരും ധരിച്ചു നടക്കാത്ത ഡ്രസ് ഏത് ഞാൻ പറഞ്ഞ സെൻസർ എല്ലാവർക്കും ഉണ്ടെങ്കിലും ആരും ധരിച്ചു ഈ ഡ്രസ് ആരും ധരിച്ചു നടക്കില്ല പക്ഷെ ഇത് എല്ലാവരുടെയും ഉള്ള ഡ്രസ്സാണ് ഏത് ഡ്രസ്സാണ് ഇടാത്തത് ഗാന്ധിജി കാണാത്ത ഇന്ത്യ ഗാന്ധിജി കണ്ടിട്ടില്ല തിരിച്ചറിഞ്ഞിട്ടില്ല ശരിക്കും അതൊരു വലിയ മിസ്സായി പോയെന്ന് എനിക്ക് തോന്നുന്നു വേറെ വല്ല ചോദ്യങ്ങളൊന്നും കിടക്കരുത് ഞാനിപ്പോ പറഞ്ഞതിൽ വരെ ആൻസർ ഉണ്ട് വളരെ സിമ്പിൾ ആണ് നമ്മൾ എൽ കെ ജി തൊട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരിക്കലും ഒടിയാത്ത വില്ല് അടുത്ത സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ ചിലപ്പോ ഇതിൽ നിന്നായിരിക്കും വരാൻ പോകുന്നത് ഒരു സാധനവും കൂടുതലും നനയ്ക്കാൻ മാത്രമാണ് നമ്മൾ വാങ്ങിക്കുന്നത് അങ്ങനെയാണ് ഒരു സാധനം നമ്മൾ വാങ്ങിക്കും ഇത് കൂടുതലും നമ്മൾ നനയ്ക്കാനാണ് വാങ്ങിക്കുന്നത് എന്താണ് ആ സാധനം നനയ്ക്കാനാണ് വാങ്ങിക്കുന്നത് നനയ്ക്കാനാണ് ഇത് വാങ്ങിക്കുന്നത് ടു മേക്ക് ഇറ്റ് വെറ്റ് ഞാൻ ഓ ആ സാധനം നനയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് വാങ്ങിക്കുന്നത് ഐ ഡോണ്ട് നോ ആ പോയിന്റ് മാച്ച് ഇങ്ങനെ അമത്തണം അത് സോപ്പ് ആണ് ആ പറഞ്ഞു സോപ്പ് നോ ഇറ്റ്സ് നോട്ട് ദാറ്റ് സാ അത് വാങ്ങി നനയ്ക്കാൻ അല്ല അംബ്രല്ല സോപ്പ് ഒന്നും നനയ്ക്കില്ലേ അതും ശരിയാണ് സോപ്പ് യൂസ് ചെയ്യാറില്ല അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും അപകടകാരിയായ ഗ്രഹം പ്ലാനറ്റ് മാസ് സോറി നമ്മൾ ഈ ഷോ ആണ് നേരത്തെ ക്വസ്റ്റ്യൻ ഒന്നും കേട്ടില്ല അതിന്റെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇത് ഈ ഒരു ആ ഒരു ഈ ഗ്രഹം ഉണ്ടല്ലോ ഭയങ്കര അപകടമാണ് ഇത് ഇത് വരരുത് ഇത് പലർക്കും ഇതുണ്ട് ഈ വാക്കിന്റെ ലാസ്റ്റ് ഗ്രഹം എന്നുണ്ട് അതെ മോനെ ഒരു ആൻസറും കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല ശരിക്കും അത് കയ്യിൽ കുത്തി കൊടുത്തു ഒരു കൊച്ചിന്റെ അത് കയ്യിൽ ശരിക്കും കുത്തിയില്ല പക്ഷെ ശരിക്കും അടി കിട്ടി കാരണം ഈ എന്താ പറയുക ചൂരലിന്റെ സ്വിംഗ് വന്നപ്പോ നമ്മൾ ഈ പറഞ്ഞില്ല എന്താ പറയാ ഡ്യൂപ്ലിക്കേറ്റ് ചൂരലായിരുന്നു സ്വിംഗ് ശരിയാവണില്ല എന്നൊരു ഭദ്രങ്ങള് ശരിക്കുള്ള ചൂരൽ രണ്ടടി വന്നു രണ്ടടി അല്ല കുറെ അടി കിട്ടി അടുത്ത ദിവസം വീട്ടിൽ ആർക്കും നീരച്ചെറുക്കായിരുന്നു ഞങ്ങൾ നമുക്ക് ഒരു വേറെ ഒരു സ്ഫടികത്തിൽ വേറെ ബന്ധം ഭദ്രനെങ്കിൽ ഇസ് മൈ അങ്കിൾ ആ ഞാൻ കേട്ടിട്ടുണ്ടെന്നോ ഞാൻ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹീ ഇസ് മൈ അങ്കിൾ വെരി ക്ലോസ് റിലേറ്റീവ് അത് വിട് പക്ഷെ നമുക്കതില് അല്ലെങ്കിൽ ഞാൻ ആ കുട്ടിയായിട്ട് അഭിനയിച്ചാ മതിയായിരുന്നു നമുക്ക് അമ്മനെ മീറ്റ് ചെയ്യാം ഓക്കെ പരീക്ഷയുടെ അവസാനം എന്താണ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ എനിക്കിത് പറയാൻ തോന്നുന്ന ആൻസർ അവസാനം എന്താണ് ഓക്കെ തിങ്ക് ലൈക്ക് എ 3-year-old അല്ലെങ്കിൽ 4-year-old പരീക്ഷ അതിന്റെ അവസാനം എന്താണ് ലൈക്ക് ജസ്റ്റ് തിങ്ക് ഡയറക്ട്ലി ലൈക്ക് ആ ക്വസ്റ്റ്യൻ അങ്ങനെ കാണും യെസ് കറക്റ്റ് ഐ'm സോറി ഗോളി ഞാൻ പറയട്ടെ എനിക്ക് പറ്റില്ല ഓക്കെ ഇത് ഇത് ഇനി ഇപ്പൊ നേരത്തെ നമ്മള് എന്താ പറഞ്ഞത് ഓക്കെ നമുക്ക് ഇത് ഇത് കുറച്ചും കൂടി ബുദ്ധി വേണം ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റുവിന്റെ
മകളുടെ ഡാഷ് ആയിരുന്നു പേര് കറക്റ്റ് സിന്ധി ഗേൾ മകളുടെ പേരായിരുന്നു സോറി മണി നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ പറഞ്ഞു ചോദിക്കേണ്ട ആവശ്യം ട്രോഫി കൊടുക്കൂ ഇങ്ങനെയാണോ എനിക്ക് അറിയില്ല സീരിയസ് ആയിട്ട് വല്ല കാര്യം ഓക്കെ ഇത് ഇതെങ്കിലും പറയാൻ പറ്റും നോക്ക് ഇത് ആണുങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഏത് ഭരണത്തോടാണ് സ്ത്രീകൾക്ക് ഇഷ്ടം ഈ ഭരണം സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആണുങ്ങൾ ഇതൊന്ന് കൊടുത്താൽ മതി ഈ ഭരണം പെണ്ണുങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെടും നിങ്ങളെ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഏതൊരു സ്ത്രീയും ഒരു പുരുഷനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഭരണമാണിത് ഇനിയും അറിയില്ലെങ്കിൽ താങ്കളൊക്കെ കെട്ടരുത് കേട്ടോ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലേ ഈ ഭരണം കുട്ടിക്ക് ഗ്രഹഭരണം കൊടുക്കാം ആക്ച്വലി പക്ഷെ അത് ഓൾറെഡി അവർ എടുത്തു അത് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല അവര് തനി എടുത്തോളൂ പറഞ്ഞ പാവം ആഭരണം Is it because you ആഭരണം മോനെ ആഭരണം സോറി ഓക്കെ അപ്പം എന്തായാലും കുഴപ്പമില്ല മോനെ ആ ട്രോഫി ട്രോഫി കൊടുത്തേ എനിക്ക് ട്രോഫി അല്ല ഒലക്കിയാണ് കൊടുക്കാൻ ഒരു ആൻസർ ഇത്രയും ദിവസം നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തില്ലേ കുറച്ചൊരു നോളജ് നിങ്ങൾ ഇങ്ങനെ ആവരുത് ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല ആസിഫിന്റെ ഒക്കെ കൂടെ ഫ്രണ്ട് ആയിട്ടിരുന്നു നിങ്ങൾക്കിതൊന്നും അറിയില്ലെന്നോ ആസിഫൊക്കെയായിരുന്നു ഇപ്പൊ ചറ പറയാന്നായിരിക്കും പറയുന്നത് എനിവേ ഒരിക്കലും ചേസ് ചെയ്ത് വിജയിക്കാൻ പറ്റാത്തത് എന്ത് കുട്ടികളെ ഇങ്ങനത്തെ ആൻസർ ഒക്കെ പറയണമെങ്കിൽ മനസ്സിൽ അത്രയും ഹാപ്പിനെസ് അത്രയും ഒരു ഫ്രീഡം ഉള്ള ഒരാളായിരിക്കണം